കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും കെ എം മാണിയുടെ പേര് സജീവമായി നിലനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തെ ചൊല്ലിയാണ് യു ഡി എഫ് നേതാക്കൾ ഇടതുപക്ഷത്തിനും കേരള കോൺഗ്രസ് എമ്മിനുമെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എ എ റഹീം. മാണി കുറ്റവിമുക്തനാണെന്നും ഇത്തരം വിവാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നുമാണ് ഇടതു നേതാക്കളുടെ വാദം. കെ എം മാണിക്കെതിരെ അഴിമതി കേസുകളൊന്നും നിലനിൽക്കുന്നില്ലാത്തതിനാൽ അദ്ദേഹത്തെ അഴിമതിക്കാരനെന്ന് വിളിക്കാൻ സാധിക്കില്ലെന്ന് റഹീം പറയുന്നത്. അതേസമയം മാണി അഴിമതിക്കാരനാണെങ്കിൽ കോഴമാണി എന്ന പരാമർശത്തിന് ഇടതു നേതാക്കൾ മാപ്പ് പറയുമോ എന്ന ചോദ്യത്തിന് റഹീമിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഓരോ ഘട്ടത്തിലും നാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തോടാണ് പ്രതികരിക്കുന്നതെന്നും മുന്നണിയുടെ വിയോജിപ്പ് യു ഡി എഫിനോടായിരുന്നു. അഴിമതിയിൽ കുളിച്ചു നിന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നും ജോസ് കെ മാണിയുടെ പാർട്ടി പുറത്തു വന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തിനോടുള്ള അസൂയ കൊണ്ടാണ് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ചില വ്യക്തികൾ അഴിമതിക്കാർ ആയിരിക്കാം. അവർക്കെതിരായ ആരോപണങ്ങളോട് ഒരു മുന്നണി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. കേസിന്റെ ആവശ്യത്തിനായി മാണിക്കെതിരായ ആരോപണങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ അതിന്റെ പേരിൽ സംഭവത്തെ വളച്ചൊടിച്ച മാധ്യമങ്ങളുടെ നടപടി അപലപനീയമാണെന്നും മൺമറഞ്ഞുപോയ ഒരാളെ പറയാത്തൊരു കാര്യത്തിന്റെ പേരിൽ വീണ്ടും വാർത്തകളിലേക്ക് മാധ്യമങ്ങൾ വലിച്ചിഴക്കുന്നത് ആ മനുഷ്യനോട് കാണിക്കുന്ന അനാദരവാണെന്നും റഹീം പറഞ്ഞു. ഈ നടന്ന വിമർശനങ്ങൾക്ക് ബദലായി ജോസ് കെ മാണി വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അങ്ങനെ നടന്നാൽ സി പി എമ്മിന് അതൊരു വെല്ലുവിളിയാവും, കോൺഗ്രസിന് അതൊരു നേട്ടവുമാവും.